നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കൂ, അല്ലാതെ വരുന്നത് വാഴൂല. നേരായ മാർഗത്തിൽ സമ്പാദിക്ക്, കള്ളത്തരവും എന്തിനാവശ്യമില്ലാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓണബമ്പർ അടിക്കാത്ത എന്റെ സങ്കടത്തിൽ നടക്കണ ആക്കാമാരില്ലേ? എടോ, ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയതാ. പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയപ്പോ ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അച്ഛാ ഓണബമ്പർ 25 കോടി, 4 ദിവസം കൂടെ ഉള്ളു എടുത്തോളാൻ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. ഇല്ല അച്ഛാ, നിങ്ങൾ എടുക്ക്, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കുമെന്ന്. ആ അമ്മേനോട് പറഞ്ഞ 4 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് എടുക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇതെവിടെ കൊണ്ടുവെക്കാനാ, ഇതടിച്ചാ ഞാൻ എവിടെ കൊണ്ടുവെക്കും, എനിക്ക് വേണ്ട. അപ്പോഴും അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്ക. അവസാനം അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്ക് തരാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് എനിക്കിതാ. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പാവം എടുത്തൂടാ, ഹറാമ. അമ്മയോട് പറഞ്ഞു, അപ്പൊ എന്റെ വണ്ടിയിൽ എണ്ണയടിച്ച ചേച്ചിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരെണ്ണം എടുത്തൂടെ? ആ ചേച്ചിയോട് ചുമ്മാ തമാശക്ക് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തൂടെ? ആ സഹോദരിക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ സഹോദരി പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് തന്ന വലിയൊരു ഉപദേശമുണ്ട്. തമാശക്ക് പറഞ്ഞതാണെങ്കിലും ആ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു മറുപടി, അധ്വാനിച്ചുണ്ടാക്കുന്നതേ വാഴത്തുള്ളെന്ന് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ എന്റെ പ്രിയപ്പെട്ട സമുദായം, എന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത്? 25 കോടി എന്നൊക്കെ കേൾക്കുമ്പോ ചാടി വീഴുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തേ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാത്തത്? എന്തേ കഴിഞ്ഞ വർഷം ലോട്ടറി അടിച്ച സഹോദരന്റെ വാർത്ത നിങ്ങൾ യൂട്യൂബിലും പത്രങ്ങളിലൊക്കെ നോക്ക്. ആ മനുഷ്യൻ തന്നെ പറയുന്നത് ഇത് അടിക്കരുതെന്നാ. കാരണം എന്തേ? അടിച്ചു കഴിഞ്ഞാൽ സമാധാനം പോയി. അദ്ദേഹം തന്നെ പറയുന്നു, അല്ലെങ്കിൽ അടിച്ചവരോട് നിങ്ങൾ ചോദിക്ക്, ലോട്ടറി അടിച്ച മനുഷ്യൻ ആ താൽക്കാലികമായി ആ സമയത്തുള്ള ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ടവര്, അദ്ദേഹം തന്നെ പറയുന്നു, ഇത് അടിച്ചതിന് ശേഷം ഉള്ളത് സമാധാനം പോയി. എത്ര പേര് ലക്ഷക്കണക്കിന് രൂപ, എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാ ഇത് മനുഷ്യനെടുക്കാൻ തയ്യാറാകുന്നത്. എടോ അധ്വാനിച്ച് കിട്ടുന്നത് അത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. എന്തിനാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരനാകണം, ഭാഗ്യപരീക്ഷണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? ഈ വർഷം അടിച്ചിരിക്കണമെന്ന് മുസ്ലിമിനാ, അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമും ഹലാലും നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ജീവിക്കാർ. അള്ളാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാർ. പണച്ചെറുപ്പിനെ പേടിച്ച് ജീവിക്കണം സഹോദരാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹ് പറയുകയാ, വകാനൂലനാ ഹസീ, പെങ്ങളെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക് പൊന്നുമോള്. അള്ളാഹുവിനെ പേടിച്ച് വേണം ജീവിക്കാൻ. പെങ്ങളെ തലമറയ്ക്കണേ, ഫർദ് ഇടണേ, ഹിജാബ് ഇടണേ, ശരീരം മറയ്ക്കണേ. അല്ലാതെ അടിച്ചു പൊളിക്കാനുള്ളതല്ല ആയുസ്, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ആയുസ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇതൊക്കെ പറയുമ്പോ നമ്മളെ കളിയാക്കുന്നവരുണ്ടടോ, പരിഹസിക്കുന്നവരുണ്ടടോ. ഉസ്താദെ, നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. പെണ്ണുങ്ങൾ പറയുന്നത്, ഉസ്താദ്, ഉസ്താദന്മാർക്ക് മുഴുവനും ഞങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. ഏത് വഴുതു പറയുന്ന ഉസ്താദും പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത്. ആരാ പറഞ്ഞത്? പെങ്ങളെ, നിന്നോട് വാശിയില്ല, നിന്നോട് വൈരാഗ്യമില്ല, നീ നന്നായേ പറ്റൂ, നീ നന്നായേ പറ്റൂ. പെങ്ങളെ, നീ നന്നായാ വീട് നന്നായി, പെണ്ണ് നീ നന്നായാ, മക്കള് നന്നായി, നീ നന്നായാ, മക്കള് നന്നായി. പെണ്ണ് നല്ലവളാണോ, പെണ്ണ് നല്ലവളാണോ, പഠിച്ചവരെ മക്കള് നന്നാകുമടോ. പേടിയുള്ള പെണ്ണാണോ മക്കള് നന്നായി. വാപ്പ നല്ല മനുഷ്യനാണ്, കെട്ടിയ ഭാര്യ അല്ലാഹുവിനെ പേടിയില്ലാത്തവളാണോ. മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് തലതിരിഞ്ഞു പോകുമടോ. അല്ലാഹുവേ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി 950 കൊല്ലം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു
തുറന്നു കൊടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഭാര്യ അല്ലാഹനെ വിശ്വാസമില്ലാത്തവളായി. അത് കാരണം തന്റെ പൊന്നാട മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി മരിക്കുമ്പോ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി താഴുന്ന പൊന്നുമോനോട് നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യാ, ഉപ്പാട പൊന്നുമോരേ, ഉപ്പാട പൊന്നുമോരേ. വാപ്പ പറയുന്നത് കേൾക്കടാ, ഉപ്പാട കൂടെ ഈ കപ്പലിനകത്ത് കയറി രക്ഷപ്പെടുമോരെ. ഇന്ന് അല്ലാഹുവിന്റെ അദാബ് വന്നിരിക്കുകയാണ്. വെള്ളത്തിന്റെ അകത്ത് മുങ്ങിത്താഴുന്ന പൊന്നാര മകനോട് നൂഹ് നബി പറയുമ്പോ അവൻ പറഞ്ഞ മറുപടി, വാപ്പ വാപ്പയുടെ പണി നോക്ക്, ആ കാടുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ എന്റെ രക്ഷപ്പെട്ടുകൊള്ളാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാ, അവസാനം മുങ്ങി മരിച്ചടോ. ഒരു പ്രവാചകന്റെ ചരിത്രമാ പറയുന്നത്, ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു, ഭാര്യ അല്ലാഹനെ വിശ്വാസത്തില്ലാത്തവളായിരുന്നു, തന്റെ പൊന്നാര മക്കനും അവിടെ നിന്ന് പോയടോ, തന്റെ മക്കളും അവിടെ നിന്ന് പോയടോ. അതുകൊണ്ടാ പറയുന്നത്, പെങ്ങളെ നന്നാകണം, പെങ്ങള് മോനെ കല്യാണത്തിന് പോകുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, തുൻകഹുൽ മർഅത്തുൽ അർബഈൻ, നാല് കാര്യങ്ങളാണ് പെണ്ണ് കെട്ടുന്നവനെ പരിഗണിക്കേണ്ടത്. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ഫളുഫറു ബിദാതി ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. ഹൃദയത്തിന് ദീനുണ്ടോ എന്ന് നോക്കണം ചെറുപ്പക്കാരാ. പണം വരുമടോ, സൗന്ദര്യം വരുമടോ, കുടുംബ മഹിമ വരുമടോ, പക്ഷേ ദീനാണ് വേണ്ടത്, അല്ലാഹനെ പേടിയുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ വേണം വിവാഹം കഴിക്കാൻ, ീനുള്ളതിനെ വേണം കല്യാണം കഴിക്കാ. ചുമ്മാതെ പറഞ്ഞതല്ല, ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, രാത്രിയാകുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ. മൃതങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ്. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലഹു ഒളിഞ്ഞു കേട്ടതല്ല, മകളും ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നത് കണ്ടപ്പോ ഒന്നും മിണ്ടാതെ നിന്നു. എന്താ സംഭവം അറിയാൻ? അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, മോളെ പാലിനകത്ത് വെള്ളമൊഴിക്ക്, പാലിനകത്ത് വെള്ളമൊഴിക്ക്. മകള് പറഞ്ഞു, ഉമ്മ ഇത് പാപവാ, ഇത് ചതിയാ, ഇത് തെറ്റാ, ഞാൻ ചെയ്യൂല ഉമ്മ. ഉമ്മ പിന്നെയും നിർബന്ധിക്കുകയാ, നിന്നോട് പാലില് വെള്ളമൊഴിക്കാനാ, പാലിനകത്ത് വെള്ളമൊഴിക്കടി. ഉമ്മ വീണ്ടും നിർബന്ധിച്ചു. അപ്പൊ മകള് പറയുന്നു, ഉമ്മ രാജ്യം ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ, ഉമ്മ റങ്ങാണ് ഇത് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടൂല, ഞാൻ പാലില് വെള്ളമൊഴിക്കൂല. അപ്പൊ ഉമ്മ ചോദിക്കുന്നു, ഉമറ് വീട്ടിൽ കിടന്നു ഉറങ്ങാ, ഖലീഫ ഉമർ എങ്ങനെ അറിയാനാ നീ വെള്ളത്തിന് പാലിനകത്ത് വെള്ളമൊഴിക്കുന്നത്? ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങല്ലേ, നീ പാലിൽ വെള്ളമൊഴിക്ക്. ആ സമയത്ത് ആ പൊന്നുമകള് പറഞ്ഞു, ഉമ്മ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ, അല്ല കാണുന്നുണ്ട്, ഞാൻ കലർത്തൂല വെള്ളം. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലഹു രാവിലെ സുബഹി കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിട്ടു ആ പെണ്ണ് ആരാണെന്ന് അന്വേഷിക്കാൻ. ആ പെൺകുട്ടിക്ക് തിരഞ്ഞൊരാൾ വീട്ടിൽ വന്നപ്പോ ആ പെൺകുട്ടി യതീമ, ആ പെണ്ണൊരു യതീമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും അല്ലാഹനെ പേടിയുള്ള പെണ്ണ് തന്നെയാ. പിന്നെ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളമൊഴിക്കേണ്ട കാരണം വന്നത്? ഇവർക്കൊരു ഒട്ടകമാണുള്ളത്, ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് പാലില്ലാത്തത് കാരണം ഇവര് പട്ടിണിയില, തിന്നാനൊന്നുമില്ല. അപ്പോഴാണ് ഒരല്പം പാല് കിട്ടിയത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി, തിന്നാനൊന്നുമില്ല, ഈ പാലിനകത്ത് ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. നീ പാലിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന്. ഈ സംഭവം ഉമ്മർതങ്ങൾ അറിഞ്ഞു. ഉമ്മർതങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് രണ്ട് ആൺമക്കളെ വിളിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒരു പാവപ്പെട്ട പെണ്ണുണ്ട്, കൊട്ടാരമില്ല, വലിയ കുടുംബമൊന്നുമല്ല, യതീമ, പക്ഷെ അല്ല ഉണ്ട് അവളുടെ ഹൃദയത്തിൽ.
എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം ഞാൻ കല്യാണം കഴിക്കണില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കഴിക്ക്. മൃതങ്ങൾ ചോദിച്ചു, മക്കളെ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുക, പെണ്ണിന് പണവോ കൊട്ടാരവോ ഒന്നുമില്ല, പക്ഷെ അള്ളാഹ് ഉണ്ട് അവരുടെ ഹൃദയത്തിൽ. ഉമ്രതങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം പാപ്പ, ഞാൻ കെട്ടിക്കൊള്ളാം. അങ്ങനെ കല്യാണം കഴിച്ചു. എടോ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു. ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച ഏത് മനുഷ്യനും കരയും. ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് മരണം അടുത്തെന്ന് മനസ്സിലായി. തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി നേരെ ബെഡ്റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ വിളിച്ചു. ഫാത്തിമ ഇങ്ങ് അടുത്തു വാ, എന്റെ മരണം അടുത്തിരിക്കുന്നു, നീ എനിക്ക് പൊരുത്തം തരണം. പൊരുത്തം ചോദിച്ചു. ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറയാൻ പോകുകയാ. തന്റെ ഭാര്യയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട വസീയത്തുകൾ, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ സംസാരം ഇങ്ങനെ നീണ്ടുപോകുമ്പോ ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് ചോദിച്ചു, ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാ, കാരണം ഭർത്താവ് മരിക്കാൻ പോകുകയാ. ഭർത്താവ് മരിക്കാൻ പോകുക, ഭാര്യ നിന്ന് കരയുകയാ. ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതലടയ്ക്കു. ഫാത്തിമ എങ്കിൽ നീ റൂമിന്റെ വെളിയിലിറങ്ങിയിട്ട് വാതലടക്കി. ഫാത്തിമ ചോദിച്ചു, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുകയാണ്, ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്ൻ അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു. എന്റെ അതിഥികൾ വരുന്നു, എന്റെ അതിഥികൾ വരുന്നു. നീ വെളിയിലിറങ്ങ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതലടക്ക്. മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടച്ചു. ഭർത്താവ് റൂമിനകത്താണ്, സഖറാത്തിന്റെ അവസ്ഥയിലാണ്. ഭാര്യക്ക് സമാധാനമില്ല. പടച്ചവനെ ആരാ കാണാൻ വരുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആരാ കാണാൻ വരുന്നത്? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അവിടെ നസ്റായീലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട്, തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അസ്സലാമു അലൈക യാ അസ്റായീൽ. അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സലാം പറയുകയാ. ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ പിന്നെയും ഒളിഞ്ഞു നോക്കുകയാണ്. കാണുന്ന രംഗം എന്തെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. എപ്പോഴാ നമസ്കാരം കഴിഞ്ഞല്ല, വീട് വീടിന്റെ റൂമിനകത്തിരുന്നല്ല, അസ്റായിൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ിയുമോ അതാ ഒളിഞ്ഞു നോക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുകയാ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുന്നു, ഫാത്തിമ തിൽകദ്ദാറുൽ ആഖിറത്തുന ജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ.
തക്വീര് മുത്തഖീങ്ങൾക്ക് ആണ് നല്ല മരണം അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവർക്കാണ് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമ ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഓടി ചെല്ലുകയാണ്, വാതില് തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. റൂമിനകത്ത് വല്ലാത്ത സുഗന്ധം, മുഖത്തു വല്ലാത്ത പ്രകാശം, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരി. ഫാത്തിമ അടുത്ത് നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണം കണ്ടിട്ടവടം അത്ഭുതപ്പെടുകയാണ്. നാട് മുഴുവനും മറിഞ്ഞു, ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും പറയുന്നു നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു, അവിടെ നിന്ന് കഫം പൊതിഞ്ഞു, ചുമന്ന പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. ആറടി മണ്ണിലേക്ക് ജനാസ ഇറക്കി വെച്ചു. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണു വാരി എല്ലാവരും കബറിനകത്തിട്ടടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ എവിടെ നിന്ന് കബറടക്കി. എല്ലാവരും പടച്ചവനെ കബറടക്കി കടിഞ്ഞപ്പോ ഒരാട് പോലും തിരിച്ചു പോകുന്നില്ല. എല്ലാവരും പള്ളിയിൽ നിൽക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും എല്ലാവരും പറയുന്നു നല്ല മരണമാണെന്ന്. അസ്രായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂദി, ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പറയാൻ തുടങ്ങി. എന്ത് തീരുമാനിച്ചെന്നറിയോ? അവസാനം എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. ഫാത്തിമ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ, നിന്നെ വേദനിപ്പിക്കാൻ വന്നതല്ല ഫാത്തിമ. ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇദ്ദയിരിക്കുകയാണെന്നും ഞങ്ങൾക്കറിയാം. ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിനെ കബറടക്കിയിട്ട് വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഒരേ ഒരു കാര്യം അറിയാൻ, ഒരേ ഒരു കാര്യം ചോദിക്കാൻ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയോ? ഫാത്തിമ, നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനോദി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. ഷഹാദത്ത് കലിമ പറഞ്ഞു. നിന്റെ ഭർത്താവിന് സുഗന്ധമായിരുന്നു, നിന്റെ ഭർത്താവിന് സുഗന്ധമായിരുന്നു. ഫാത്തിമ, ഞങ്ങളും ഒരു ദിവസം മരിക്കും. ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം. ഫാത്തിമ, അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്നു പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണ് അല്ലാഹ് ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ങ്ങളുടെ ഭാര്യയോട് അതാ ജനങ്ങൾ മുഴുവനും ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തം വലാ സിയാമ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ലാക്കിന വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അവിടെ നിന്ന് പറയുകയാ, മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് നടന്ന വേറെ ഒരാള്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് മഹദി പറയുകയാ, ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് രാത്രിയിൽ സംസാരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ
الله ربما يذكر الله في الليل يذكر الله ثم يبكي حتى يصبح الله بند پیر پرن پو يند برطاب کريام دودنگي يند برطاب کريام دودنگي ولوپان غالم بريرم نکرنڈو نرغم برن پڑلا مرنم برن پڑلا خبر برن پڑلا سرات برن پڑلا الله يمنم نپرن پو ولوپان غالم بريرم نکرنڈو يمن پرن پو إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الله പറഞ്ഞ സത്യവിശ്വാസിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്ന് അറിയോ വാപ്പാ ഉമ്മാ യുമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്ന് നിനക്കറിയോ يوم ربنا عبد الله زي زاردا مونان نريو الله به عمر دنگل پادرات ربيدن ده پرسرت گوڑا ندن بو يپو پادل بلنگل ارتدی ام نومن ربند چپو ما الله كانم نند ما آر کندل لنگل الله كانم نند ما الله حاضري الله ناظري الله ساهدي الله معي ما الله كانم ندم نبرنا باب پٹ يتيما يبن مولندلو عمر دنگلڈ مغنلے ببا خنگڈ چدو آ عمر بن عبدالعزیز تنگل آ پندند کڈمبتل جنچ مغنانم نچرترم برائیم بو پنگلے ویراغم اللہ باسی اللہ ورپ اللہ نی نننا گنم موڑ نی نننا یا بیڈ نننا ای پنگل مکل نننا ای ام ادھ گونڈی راتری لیبڈ بریم چکوڑی بروڑ پرائی گیا یپڑ بڑ بچان کابل لرواغ ملک ازرائیل یپڑ آڑ کڑم نبرن دم نرائی اللہ വയനാട് രാത്രിയിൽ ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി എത്രയോ പേരുടെ ജനാസ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലടോ എല്ലാം പോയില്ലേ ഒരു നിമിഷം കൊണ്ട് സർവ്വതം നഷ്ടപ്പെട്ടു പോയില്ലേ ഇത്രയേ ഉള്ള ചെറുപ്പക്കാരാ നിങ്ങളെ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്ന് അറിയില്ല والموت ودنا من شراكين عليه قال الكدكم نتشري بليك يدك يدك نوكنا جرو بكارا فنجلة تشري بلي نوكنا فنمود يمدنا أنا نوكا برجن ندم نريو آتشري بند بار نند قال نند تولي يود يترا أدت كدكم نو إذا بولا مرنا مكودا يندم ما هذا غندنا بريج പെട്ടവരോട് പറയുകയാ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്ത് ജീവിക്കണേ അല്ലാഹുവേ ഖുർആൻ അവിടുന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം വക്കാനൂലന ഖാസീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവര് എല്ലാവരും പറയും ഉസ്താദേ ഞങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ നാബ് കൊണ്ട് പറഞ്ഞ പരവാപ്പ ചെറുപ്പക്കാര നാബ് കൊണ്ട് പറഞ്ഞ പോരാ പെങ്ങളെ ചുമ്മാതെ പറഞ്ഞ പോരാ ഒരാള് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമോ നിനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ നീ പറയുന്നത് സത്യമാണോ അഞ്ചടയാളമുണ്ട് വാപ്പ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഞ്ചടയാളമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ